بسم الله الرحمن الرحيم القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية. ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام الأتمان الأكملان على خاتم رسل الله أجمعين وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين ثم أما بعد. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുവാൻ എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയും ദീനിന്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹിയുടെ അൽ അഖീദത്തുൽ വാസിഖിയയാണ് ഷർഹ് ചെയ്യുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം, അള്ളാഹുവിന് ഇസ്മിനെ സ്ഥാപിക്കുന്ന സ്ഥിരീകരിക്കുന്ന വചനമാണ് വിശദീകരിച്ചു വച്ചത്. ഇന്ന് നമ്മൾ തുടർത്തി സംസാരിക്കുന്നത് അള്ളാഹുവിന് നിരാകരിക്കപ്പെട്ടതായ സിഫാത്തുകൾ ഉള്ള ആയത്തുകളാണ്. അതായത് അള്ളാഹുവിന് ചില സിഫത്തുകളെ നിരാകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തുകളെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചില സിഫത്തുകളെ നിരാകരിച്ചത് തന്നെ തൊട്ട്? അത് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിന് തുല്യത പറയുന്നത് നിരാകരിക്കുന്നതിന് വേണ്ടിയുമാണ്. അള്ളാഹുവെ പരിശുദ്ധപ്പെടുത്തുവാനുള്ള ഇത്തരം ആയത്തുകളുടെ വിശദീകരണമാണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നു, വഖൗലുഹു ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതി ഹൽ തഅലമു ലഹു സമിയ വഖൗലുഹു വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഫലാ തജഅലു ലില്ലാഹി അന്ദാദൻ വഅൻതും തഅലമൂൻ ومن الناس من يتخذ من دون الله اندادا يحبونهم كحب الله وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا. ഏതാനും ആയത്തുകൾ തൽവിഷയത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള നൽകിയതാണ് ഇവിടെ നമ്മൾ ഓതിയത്. അതിൽ ഒന്നാമത്തെ ആയത്ത് വഖൗലുഹു ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതി ഹൽ തഅലമു ലഹു സമിയ, വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിലെ 65-ാമത്തെ ആയത്ത്. അതിന്റെ ഒരു ഭാഗമാണ്, അവസാനത്തെ ഭാഗമാണത്. തുടക്കം റബ്ബു സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതി ഹൽ തഅലമു ലഹു സമിയ. റബ്ബു സമാവാത്ത്, അള്ളാഹു വാനങ്ങളുടെ റബ്ബാകുന്നു, വാനങ്ങളുടെ സൃഷ്ടാവും ഉടമസ്ഥനും അതിൽ മുതസറിഫും കൈകാര്യകർത്താവുമായവനാണ് അള്ളാഹു. വൽ അർദ്, ഭൂമിയുടെയും സൃഷ്ടാവും ഉടമസ്ഥനും കൈകാര്യകർത്താവും, അതാണ് റബ്ബ് ആകുന്നു അള്ളാഹു. അതാണ് റബ്ബു സമാവാത്തി വല്ലാഹു. വമാ ബൈനഹുമാ, വാനത്തിനും ഭൂമിക്കും ഇടയിലുള്ളതിൻ്റെയും സൃഷ്ടാവും ഉടമസ്ഥനും കൈകാര്യകർത്താവുമാകുന്നു അല്ലാഹു. ഫഅബ്ദുഹു, അതിനാൽ ആ അല്ലാഹുവിനെ ആരാധിക്കുക. വസ്തബിർ ലിഇബാദതിഹി,
ആ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്നതിൽ ക്ഷമിക്കുക. വസ്തബിർ ലി ഇബാദത്തി എന്ന വസ്തബിർ അല ഇബാദത്തി ലി, ലി എന്നതിന് അല എന്ന മാന, ആ ഇബാദത്ത് എടുക്കുന്നതിൽ ക്ഷമിക്കുക. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ഇബാദത്ത് എടുത്ത് ജീവിക്കുവാൻ ക്ഷമ ആവശ്യമാണ് ഇബാദത്ത് എടുക്കുന്നതിന്. അതേപോലെ തന്നെ ഇബാദത്ത് എടുക്കുന്ന എടുത്തുകൊണ്ടുള്ള ജീവിതത്തിന് അല്ലാഹുവിനുള്ള ഇബാദത്ത് എടുക്കണമെങ്കിൽ തൽ വിഷയത്തിൽ ക്ഷമ ആവശ്യമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ക്ഷമയെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു. വഅമുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹ എന്ന് പറഞ്ഞേ, വഅമുർ അഹ്ലക, നിന്റെ കുടുംബത്തോട് നീ കൽപ്പിക്കുക ബിസ്സലാ, നമസ്കാരം കൊണ്ട്. വസ്തബിർ അലൈഹ, നമസ്കരിക്കുന്ന വിഷയത്തിൽ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ നീ ക്ഷമിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അപ്പൊ അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കുന്ന വിഷയത്തിൽ ക്ഷമ ആവശ്യമാണ്. അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് എടുക്കുമ്പോൾ നമുക്ക് ഇബാദത്ത് എടുക്കാൻ ക്ഷമ ആവശ്യമാണ്. അല്ലാഹുവിന് മാത്രം ഇബാദത്ത് എടുക്കുമ്പോൾ, ആ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് എടുക്കുന്ന വിഷയത്തിൽ ശത്രുക്കൾ, എതിരാളികൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഇബിലീസ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, പ്രയാസങ്ങൾ ഉണ്ടാക്കും. അപ്പോഴൊക്കെ എന്ത് വേണം? ക്ഷമ ആവശ്യം. എല്ലാ കാര്യത്തിലും ക്ഷമിക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഹൽ തഅലമു ലഹു സമിയ, ഹൽ തഅലമു ലഹു, അവന് നീ അറിയുമോ, സമിയ, സമിയ എന്നാണ് ഷബീഹ്, നദീർ എന്നാണ്, തുല്യൻ, പേരൊത്തത്, തുല്യമായത് എന്നാണ്, അല്ലാഹുവിന് തുല്യമായത് നീ അറിയുമോ എന്നാണ്. അവിടെ ഹൽ എന്നുള്ള നഫി ഇസ്തിഫാം, ഹൽ എന്നുള്ള ഇസ്തിഫാം അത് സ്ഥിരീകരണത്തിനല്ല, പിന്നെയോ നഫീനാണ്, നിരാകരണത്തിനാണ്. അപ്പൊ ഹൽ തഅലമു ലഹു സമിയ, അല്ലാഹുവിന് പേരൊത്തത്, തുല്യമായത്, നദീറായത് നീ അറിയുമോ എന്ന് വെച്ചാൽ നിനക്ക് അറിയാൻ കഴിയുകയില്ല എന്ന് നിരാകരിക്കാനാണ്. ഹൽ എന്നുള്ളത് അവിടെ സ്ഥിരീകരിക്കാനല്ല, പ്രത്യേകത നിരാകരിക്കാനാണ്. അള്ളാഹുവിന് തുല്യമായതില്ല, അള്ളാഹുവിന് നദീറും ഷബീഹുമായത് ഇല്ല, അള്ളാഹുവിന് പേരൊത്തത് ഇല്ല എന്നാണ് അവിടെ പറയുന്നത്. അതാണ് നമ്മുടെ വിഷയത്തിന്റെ ഭാഗവും. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല തനിക്ക് തുല്യനെ നിരാകരിക്കുന്നു. മനസ്സിലല്ലേ? അപ്പോ തുല്യനുണ്ടാവുക എന്നുള്ള വിശേഷണം അള്ളാഹുവിന് ഇല്ല. അതാണ് അള്ളാഹു ഇവിടെ തന്നെ തൊട്ട് നിരാകരിക്കുന്നതായ വിശേഷണം. ആ വിഷയത്തിൽ ഒന്നാമത്തെ ആയത്ത്. രണ്ടാമത്തെ ആയത്ത്, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, സൂറത്തുൽ ഇഖ്ലാസിലെ അവസാനത്തെ ആയത്ത്. വലം യകുൽ ലഹു, അല്ലാഹുവിന് ഉണ്ടായിട്ടില്ല, കുഫുവൻ, കുഫു, കുഫു എന്ന് പറഞ്ഞാൽ തുല്യമായത്, അഹദുൻ, ആരും. അപ്പൊ വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന് തുല്യമായി യാതൊരാളുമില്ല എന്ന് പറയും. അപ്പോൾ ഈ ആയത്തും അല്ലാഹുവിന് തുല്യനുണ്ടാവുക എന്ന വിശേഷണത്തെ നിരാകരിക്കാനാണ്. അപ്പൊ ഈ ആയത്തിനെ കുറിച്ച് പറയൽ ആയത്തുൽ സിഫ അൽ മംഫിയ, നിരാകരിക്കപ്പെടുന്ന വിശേഷണത്തിനുള്ള ആയത്ത് എന്നാണ്. മനസ്സിലായോ? വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മൂന്നാമത്തെ ആയത്ത്, ഫല തജ്അലു ലില്ലാഹി അന്ദാദൻ വഅന്തും തഅലമൂൻ, ഫല തജ്അലു, നിങ്ങൾ നിശ്ചയിക്കരുത്, ലില്ലാഹി, അല്ലാഹുവിന് അന്ദാദൻ, സമന്മാരെ, വഅന്തും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്, അറിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ, അതായത് അല്ലാഹുവിന് തുല്യന്മാരില്ല എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിയുന്ന അവസ്ഥയിലാണ് നിങ്ങളുള്ളത്.
വാവ് ഹാലിയാണ്. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിന് അന്താദിനെ സമന്മാരെ നിശ്ചയിക്കരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ പറയുന്നത്. മനസ്സിലെ സൂറത്തുൽ ബഖറയിൽ 22-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം, ആയത്തിന്റെ തുടക്കം, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക. അല്ലദീ ഖലഖക്കും, നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ പൂർവികരെയും, ലഅല്ലകും തത്തഖൂൻ, അല്ലദീ ജഅല ലക്കുമുൽ അർദ്ദ ഫിറാശൻ വസ്സമാഅ ബിനാഅ, ഭൂമിയെ വിരിപ്പും ആകാശത്തെ മേൽക്കൂരയും എടുപ്പും ആക്കി തന്നവനാകുന്നു അവൻ. വാൻസല മിനസ് സമാഇ മാഅ, ആകാശത്തിൽ നിന്ന് അവൻ മഴ വർഷിച്ചിരിക്കുന്നു. ഫഅഖ്റജ ബിഹി മിനസ് സമറാതി റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് ഉപജീവനമെന്നോണം ആ മഴയിലൂടെ അവൻ ഫലങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുവീൻ. ഫലാ തജഅലുലില്ലാഹി അന്താദ, നിങ്ങൾ അതിനാൽ അള്ളാഹുവിന് അന്താദുകളെ സ്ഥാപിക്കരുത്. അന്താദ് എന്ന് പറഞ്ഞാൽ നിദ്, തുല്യൻ എന്നാണ്, സമൻ. നിദ് എന്നുള്ളതിന്റെ ബഹുവചനാണ് അന്താദ്. നിദ് എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയുടെ നിദ് എന്ന് പറഞ്ഞാൽ മുഖാഫിൻ അല്ലെങ്കിൽ മുഷാബിഹൻ, അതിന് തുല്യമായത്, തത്തുല്യമായത് എന്നാണ്. അപ്പൊ അള്ളാഹുവിന് തത്തുല്യമായവരെ നിങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. ഒരിക്കലും ഒരു വ്യക്തി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, മാഷാ അല്ലാഹു വശിഇത്ത്, മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത്, വശിഇത്ത്, താങ്കൾ ഉദ്ദേശിച്ചതും എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, അജഅൽതനി ലില്ലാഹി നിദ്ദൻ വഖദ് ഖലഖക, നീ എന്നെ അല്ലാഹുവിന് നിദ്ദാക്കിയോ. നമ്മൾ എന്താ, മുഖാഫിയൻ മുസാവിയൻ അല്ലെങ്കിൽ മുഷാബിയൻ, തുല്യനും സമക്കാരനുമാക്കിയോ. വഖദ് ഖലഖ, അള്ളാഹു ആകും നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ, അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത്. അങ്ങനെയുള്ള അള്ളാഹുവിനോട് നീ എന്നെ തുല്യനാക്കുകയോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്. അവിടെ നിദ്ദ എന്നാണ് പ്രയോഗിച്ചത്. അള്ളാഹു സമനെ, തുല്യനെ ആക്കുക എന്ന അർത്ഥത്തിൽ, മനസ്സിലായി? അപ്പൊ ഇവിടെ ഫലാ തജ്അലുലില്ലാഹി അന്താദ, നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കരുത്. അപ്പൊ സമന്മാരെ നിശ്ചയിക്കൽ എന്താണ്? സമന്മാരെ സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് നിരാകരിക്കപ്പെട്ട വിശേഷണമാണ്. അങ്ങനത്തെ ഒരു വിശേഷണം അള്ളാഹുവിനില്ല. സമന്മാരും തുല്യരൊക്കെ വേണ്ടത് പടപ്പുകൾക്കാണ്. കാരണം അവരാണ് ആവശ്യക്കാർ, അവരാണ് പോരായ്മയും കുറവുള്ളവർ. എന്നാൽ സൃഷ്ടികർത്താവായ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സമ്പൂർണനാണ്. അള്ളാഹുവിന് യാതൊരു പങ്കാളിയെയും, യാതൊരു തുല്യനെയും, യാതൊരു പേരത്തവനെയും ആവശ്യമില്ലാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു വതആല ഗനി, അള്ളാഹു ധന്യനാണ്, അൽ ഹമീദ്, അള്ളാഹു സുബ്ഹാനഹു വതആല സ്തുത്യർഹനുമാണ്. അതുകൊണ്ട് തന്നെ ഫലാ തജ്അലുലില്ലാഹി അന്താദ, അള്ളാഹുവിനെ നിങ്ങൾ സമന്മാരെ സ്വീകരിക്കരുത്. വ അൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ വാവ് വെച്ചിട്ടാണ്, വ അൻതും തഅലമൂൻ എന്നാണ്, വാവ് ഹാലിയൻ. അപ്പോൾ വ അൻതും തഅലമൂൻ എന്നുള്ളത് ജുംല ഹാലിയൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല സർവശക്തനാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ധന്യനാണ്, ഗനിയാണ്. അള്ളാഹുവിന് യാതൊരു സമന്മാരുടെയും ആവശ്യമല്ല, തുല്യന്മാരുടെയും ആവശ്യമല്ല, വേറെത്തവരുടെയും ആവശ്യമില്ല. ഇതെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. എന്നിട്ട് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ എന്ത് ചെയ്യരുത്? നിങ്ങൾ സമന്മാരുണ്ടാക്കരുത്, തുല്യന്മാരുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു അല്ലാത്തവരോട് ആവശ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം എന്താ? പറഞ്ഞിട്ടില്ലെങ്കിലും പ്രവൃത്തി കൊണ്ട് അള്ളാഹുവിന് സമന്മാരെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ആന വാദിച്ചില്ലെങ്കിലും തങ്ങളുടെ ചേൽ അറിയിക്കുന്നത്, പ്രവൃത്തി അറിയിക്കുന്നത്, കോലം അറിയിക്കുന്നത് അള്ളാഹുവിന് ഒരു തുല്യനുണ്ടാക്കലാണ്, മനസ്സിലായി? അപ്പൊ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിനൊരു സമന്മാരില്ല, അള്ളാഹുവിന് തുല്യമായവരില്ല, അള്ളാഹുവിന് തുല്യനും സമക്കാരനും ആവശ്യമില്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഫലാ തജ്അലുലില്ലാഹി അന്താദ, അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കരുതേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അപ്പോൾ അള്ളാഹുവിന് നിരാകരിക്കേണ്ടതായ വിശേഷണത്തെക്കുറിച്ച് പറയുന്ന ആയത്താണ് ഈ സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ ആയത്ത്. അടുത്ത ആയത്ത്, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അന്താദ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ. വമിനൻ നാസ്, ജനങ്ങളിൽ ചിലരുണ്ട്,
വമിനന്നാസ് മൻ, ജനങ്ങളിൽ നിന്ന് ചിലരുണ്ട്. യത്തഖീദു മിൻ ദൂനില്ലാഹി അന്ദാദ, അവർ അള്ളാഹുവെ കൂടാതെ അല്ലെങ്കിൽ അള്ളാഹുവോടൊപ്പം അവർ സമന്മാരെ സ്വീകരിക്കും. യുഹിബ്ബൂനഹും, എന്നിട്ട് അവരെ അവർ ഇഷ്ടപ്പെടും, ഈ സമന്മാരെ അവർ ഇഷ്ടപ്പെടും. കഹുബ്ബില്ലാഹ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ സമന്മാരെ സ്വീകരിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറയണം. അവർ സമന്മാരെ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ആ സമന്മാരെ സ്നേഹിക്കും. എന്ന് പറഞ്ഞാൽ ഏത് സ്നേഹം? ഇബാദത്താകുന്ന സ്നേഹം. ഇബാദത്താകുന്ന സ്നേഹം അത് അള്ളാഹുവിന് മാത്രമുള്ള സ്നേഹം. മുശ്രിക്കുകൾ ആ സമന്മാരെ സ്വീകരിച്ച് അവരോടും അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്ന, അള്ളാഹുവിന് ഗാംഭീര്യം കൽപ്പിക്കുന്നത് പോലെ അവർക്ക് ഗാംഭീര്യം കൽപ്പിക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്ത് അവതരിപ്പിച്ചത്, അങ്ങനെ നിങ്ങൾ സമന്മാരെ സ്വീകരിക്കരുത്. അപ്പൊ സമന്മാരെ സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹുവെ തൊട്ട് നിരാകരിക്കപ്പെട്ട സിഫത്താണ്, വിശേഷണാണ്. അതിനെ സ്ഥിരീകരിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച ആയത്താണ് ഈ സൂറത്തുൽ ബഖറയിലെ 165-ാമത്തെ ആയത്ത്. മനസ്സിലല്ലേ? അപ്പൊ ഇവിടെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ, സമന്മാരെ സ്വീകരിച്ച് ആ സമന്മാരെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലല്ലേ? അള്ളാഹുവിനുള്ള ഗാംഭീര്യവും അതേപോലെ അള്ളാഹുവിനുള്ള സ്നേഹവും അള്ളാഹുവിനോടുള്ള ഭയവും അള്ളാഹുവിനോടുള്ള വിനയവും അള്ളാഹുവോടുള്ള പേടിയും അത് അള്ളാഹുക്ക് മാത്രമുള്ളതാണ്. അതേപോലെ ഒരാളെയും പേടിക്കാനോ ഒരാൾക്കും ഗാംഭീര്യം കൽപ്പിക്കാനോ ഒരാളെയും സ്നേഹിക്കാനോ ഉള്ളതിൽ അവരാരായാലും സൃഷ്ടികൾ ആരായാലും മനസ്സിലായി അള്ളാഹുവിന് മാത്രം അർഹമായത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നുവെങ്കിൽ അത് അള്ളാഹുവിന് സമന്മാരെ സ്വീകരിക്കലാണ്, അതാണ് ശിർക്ക്. മനസ്സിലായില്ലേ? അത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയം കൂടിയാണ്. കാരണം പല ആളുകൾക്കും ഇത്തരം വിഷയങ്ങളിലൊക്കെ അള്ളാഹുവിനോടുള്ള മഹത്വത്തെക്കാൾ അവരുടെ ചെയ്തികൾ അറിയിക്കുന്നത് അള്ളാഹുവിന് അല്ലാത്തവർക്കുള്ള മഹത്താണ്. മനസ്സിലായി? അറിഞ്ഞു അറിയും ആദ്യം പലരും ആ പരീക്ഷണങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട്. മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹു അല്ലാത്തവരെ സ്നേഹിച്ചത് കാരണത്താലാണ് അള്ളാഹു ഇന്നെ അവർ സമന്മാരെ ഉണ്ടാക്കിയെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. എന്നാൽ പല മനുഷ്യന്മാരും മുസ്ലിം നാമധാരികളായിട്ടുള്ള പല ആളുകളുടെയും ചെയ്തികൾ അറിയിക്കണത് എന്താ? ഇപ്പൊ ചിലരുണ്ടല്ലോ ഒരു കാര്യം അവർ അള്ളാഹുവിൽ സത്യം ചെയ്തിട്ട് പറയാൻ പറഞ്ഞെങ്കിൽ അവർക്കൊരു പ്രയാസമല്ല. അള്ളാഹുവിൽ സത്യം ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? ആ കാര്യം പറയും. 100 പ്രാവശ്യം അള്ളാഹ് എന്നെ കൊണ്ട് സത്യം ചെയ്യണമെങ്കിൽ അവർക്ക് പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ അള്ളാഹു അല്ലാത്തവരുടെ ഇപ്പോൾ ഒരു ജാറത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ ജാറത്തിൽ പിടിച്ച് അല്ലെങ്കിൽ ആ ജാറത്തിലുള്ള മഹാനെ കൊണ്ട് സത്യം ചെയ്യാന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ പേടിയാണ്. ആളുകൾ അതിന് കൂട്ടാക്കൂല, പേടിയും ഭയപ്പാടുമാണ്. മനസ്സിലായി? അള്ളാഹിനെ പിടിച്ചിട്ടൊരു കളവിന് സത്യം ചെയ്യാൻ പ്രയാസമൊന്നുമില്ല. എന്നാൽ ഖബറാളിയെ പിടിച്ചോ അല്ലെങ്കിൽ ഒരു ജാറത്തുമ്പോ തൊട്ടോ തൻ്റെ കളവിന് തൻ്റെ അടുത്തുള്ള തെറ്റിന് സത്യം ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആളുകൾ പ്രയാസപ്പെടുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഇത്തരം മനുഷ്യന്മാർ ആരെയാണ് കൂടുതൽ ഭയക്കുന്നത്? ആർക്കാണ് കൂടുതൽ ആദരവ് കൽപ്പിക്കുന്നത്? ആരെയാണ് കൂടുതൽ ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത്? അവരുടെ ചെയ്തികൾ അറിയിക്കുന്നത് അവരുടെ പേടിയും അവരുടെ ഗാംഭീര്യം കൽപ്പിക്കലും അവരുടെ സ്നേഹവും ഒക്കെ അള്ളാഹ് കുറവാണ്. പിന്നെ അള്ളാഹു അല്ലാത്തവരെ കൂടുതലായിട്ട് അവർ ഭയക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ ചെയ്തി അറിയിക്കുന്നത്. മനസ്സിലായല്ലേ? അപ്പോ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുക എന്ന വിഷയത്തിൽ അത്തരം മനുഷ്യന്മാർ എത്ര വലിയ അപകടത്തിലാണ് അകപ്പെടുന്നത്. മനസ്സിലായി? പല മുസ്ലിമീങ്ങളും ഇത്തരം വിഷയങ്ങളിൽ വലിയ പരീക്ഷണങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏതായാലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ആ ആയത്ത് കൊണ്ടുവന്നത് അള്ളാഹുവിനെ നിരാകരിക്കപ്പെടേണ്ട വിശേഷണത്തെ അറിയിക്കുന്ന ആയത്ത് എന്ന നിലക്കാണ്. തുടർന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അടുത്ത ആയത്ത് ഉണർത്തുന്നത് വഖുലിൽ ഹംദുലില്ലാഹ് അല്ലദീ ലം യത്തഖിദ് വലദ വലം യകുല്ലഹു ശരീകും ഫിൽ മുൽക് വലം യകുല്ലഹു വലിയ്യും മിനദ്ദുൽ വകബ്ബിർഹു തക്ബീറ. സൂറത്തുൽ ഇസ്രായിലെ 111-ാമത്തെ ആയത്ത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പ്രഖ്യാപിക്കാൻ പറയാണ്, വഖുൽ, പ്രവാചകരെ നിങ്ങൾ പ്രഖ്യാപിക്കുക. എന്ത്? അൽഹംദുലില്ലാഹ്, മുഴുവൻ സ്തുതികളും അള്ളാഹുവിന് മാത്രമാകുന്നു, അള്ളാഹുവിന് പ്രത്യേകമാകുന്നു. അൽഹംദു എന്നാൽ മുഴുവൻ സ്തുതികൾ, ലില്ലാഹി എന്ന് പറഞ്ഞാൽ ലാമുൽ ഇഖ്തിസാസ്, അള്ളാഹുവിന് മാത്രമാകുന്നു, അള്ളാഹുവിന് പ്രത്യേകമാകുന്നു. അല്ലദീ, എങ്ങനെയുള്ള അള്ളാഹുവാണ്? ലം യത്തഖിദ് വലദ, ഒരു സന്തതിയെ സ്വീകരിച്ചിട്ടില്ലാത്ത, യാതൊരു സന്തതിയെയും സ്വീകരിച്ചിട്ടില്ലാത്ത അള്ളാഹു. അവിടെ യാതൊരു സന്തതിയെയും എന്ന് പറയാൻ കാരണം വലദൻ എന്നുള്ളത് നെക്കിറയാണ്. അതിനെ മുൻകടന്ന് ലം എന്ന നഫി വന്ന് നിഷേധം വന്നു, നിരാകരണത്തെ തുടർന്ന് ഒരു നെക്കിറ വന്നിട്ടുണ്ട് എങ്കിൽ റുമൂമിന്റെ മാനയാണെന്നാണ്. എന്നാ യാതൊരു സന്തതിയെയും എന്നൊരു മാന അവിടെ ഉണ്ട്. സ്വീകരിച്ചിട്ടില്ലാത്തവനായ അള്ളാഹു അവനാകുന്നു സ്തുതികൾ മുഴുവനും. വലം യകുല്ലഹു ശരീകും ഫിൽ മുൽക്ക്, മുൽക്കിൽ അവന് യാതൊരു പങ്കാളിയും ഉണ്ടായിട്ടില്ല. മുൽക്കിൽ എന്ന് പറഞ്ഞാല് ആധിപത്യത്തിൽ, ശരീക്കും എന്ന് പറഞ്ഞാൽ യാതൊരു പങ്കാളിയും. ശരീക്കും എന്നുള്ളത് നെക്കിറയാണ്, അത് നഫീനെ തുടർന്ന്, ലം എന്നുള്ള നിരാകരണത്തെ തുടർന്നാണ് വന്നത്. അതുകൊണ്ടാണ് യാതൊരു ശരീക്കും എന്ന് പറഞ്ഞത്. വലം യകുല്ലഹു, അള്ളാഹുവിന് ഉണ്ടായിട്ടില്ല, ശരീക്കും ഫിൽ മുൽക്ക്, ആധിപത്യത്തിൽ യാതൊരു പങ്കാളിയും. അള്ളാഹു ഏകനാണ്, അള്ളാഹു അൽ മലിക് അൽ മാലിക്, അള്ളാഹു ഏകനാണ്, അവന് യാതൊരു ശരീക്കുമില്ല. അങ്ങനെയുള്ള അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറയുക. വലം യകുല്ലഹു വലിയും മിനദ്ദുല്ല്, ദുല്ലിൽ നിന്ന് അഥവാ അപമാനത്തിൽ നിന്ന് രക്ഷക്കായി യാതൊരു രക്ഷാധികാരിയും ഉണ്ടായിട്ടില്ലാത്ത, സ്വീകരിച്ചിട്ടില്ലാത്തവനായ അള്ളാഹു. അള്ളാഹുവിന് അപമാനത്താൽ അതിൽ നിന്ന് രക്ഷക്കായി യാതൊരു രക്ഷാധികാരിയുടെ ആവശ്യമില്ല. കാരണം അള്ളാഹുവിന് അപമാനമല്ല, ദുല്ലില്ല, മനസ്സിലെ? ആ ദുല്ലിനെ തടുക്കാൻ ഒരു വലിയന്റെ ആവശ്യവും അള്ളാഹുവിനില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല യാതൊരു വലിയുമില്ലാത്ത, യാതൊരു ശരീക്കുമില്ലാത്ത, യാതൊരു സന്തതിയെ സ്വീകരിച്ചിട്ടില്ലാത്തവനുമായ അള്ളാഹു ആകുന്നു. അങ്ങനെയുള്ള അള്ളാഹുവിനാകുന്നു മാത്രമാകുന്നു, പ്രത്യേകമാകുന്നു എല്ലാ സ്തുതികളും എന്ന് നിങ്ങൾ പ്രവാചകരെ പ്രഖ്യാപിക്കുക. വകബ്ബിർഹു തക്ബീറ, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക. വകബ്ബിർഹു, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക. തക്ബീറൻ, ഒരു മഹത്വപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ നാവുകൊണ്ടും കൽബുകൊണ്ടും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക. എങ്ങനെ നാവുകൊണ്ട് മഹത്വപ്പെടുത്തുക? നാവുകൊണ്ട് മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് പറയുക. അള്ളാഹു അക്ബർ കബീറ, അള്ളാഹു ആകുന്ന ഏറ്റവും വലിയവൻ എന്ന് പ്രഖ്യാപിക്കുക. ഹൃദയം കൊണ്ട് എങ്ങനെ പ്രഖ്യാപിക്കുക? അള്ളാഹു ആകുന്നു എല്ലാത്തിനേക്കാളും വലിയവൻ എന്ന് വിശ്വസിക്കുക. അള്ളാഹുവിനാകുന്നു കിബിരിയ, ആകാശത്തിലും ഭൂമിയിലും എന്നുള്ളത് വിശ്വസിക്കുക. മനസ്സിലായി? അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നുള്ളത് വിശ്വസിക്കുക ഹൃദയം കൊണ്ട്. അള്ളാഹു അക്ബർ എന്ന് നാവുകൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുക. അങ്ങനെ ഹൃദയം കൊണ്ടും നാവുകൊണ്ടും അള്ളാഹുവിനെ മഹത്വവൽക്കരിക്കുക, അള്ളാഹുവിന്റെ വലിപ്പം പറയുക. മനസ്സിലായി? ഇതാണ് കബീർഹു തക്ബീറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ യാത്രയിലായിട്ടുണ്ട് എങ്കിൽ ഉയരം കയറുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നതാണ്? തക്ബീർ ചൊല്ലുമായിരുന്നു, അള്ളാഹു അക്ബർ എന്ന് പറയും. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ യാത്രയിൽ ഇറക്കം ഇറങ്ങുമ്പോൾ തസ്ബീഹ് ചൊല്ലുമായിരുന്നു, സുബ്ഹാനല്ലാഹ് എന്ന് പറയുമായിരുന്നു എന്നാണ്. മനസ്സിലായില്ലേ? നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്, എത്രയോ ഇറക്കം കാണാറുണ്ട്, എത്രയോ കയറ്റം കാണാറുണ്ട്. മനസ്സിലെ? നമ്മൾ വക്കബീർഹു തക്ബീറ, അള്ളാഹുവിന് തക്ബീർ ചെല്ലണം എന്ന് പറഞ്ഞില്ലേ, അതിൽ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ടൊരു സ്ഥലമാണ്. കയറ്റം കയറുന്ന സമയത്ത് അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ കയറ്റം കയറുക. ഇറക്കിറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇറക്കം ഇറങ്ങുക. അങ്ങനെയാണ് അള്ളാഹുവിനെ എന്ത് ചെയ്യേണ്ടത്? തക്ബീർ. മനസ്സിലായി? അതേപോലെ വിശ്വാസം, അള്ളാഹുവിനേക്കാൾ വലുതൊന്നുമില്ല, അള്ളാഹു ആകുന്ന ഏറ്റവും വലിയവൻ. അതുകൊണ്ട് ഏറ്റവും വലിയവനായ അള്ളാഹുവിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്, അവനാണ് ഏറ്റവും വലിയ ആദരവ് കൽപ്പിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇങ്ങനെ വിശ്വസിക്കുക, അതാണ് വകബ്ബിർഹു തക്ബീറ. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ
ഈ ആയത്ത് കൊണ്ടുവന്നത് വഖുലിൽ ഹംദുലില്ലാഹ് അള്ളാഹുവിനാകുന്ന സ്തുതികൾ അടങ്കലും അത് അള്ളാഹുവിന് മാത്രമാകുന്നു അള്ളാഹുവിന് അർഹപ്പെട്ടതാകുന്നു എങ്ങനെയുള്ള അള്ളാഹു ലം യത്തഖിദ് വലദ യാതൊരു സന്തതിയെയും സ്വീകരിച്ച സന്തതിയെ സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹുവെ തൊട്ട് നിരാകരിക്കപ്പെട്ട വിശേഷണം മനസ്സിലായി അങ്ങനത്തെ ഒരു സിഫത്ത് അള്ളാഹുവിനില്ല അത് നിരാകരിക്കപ്പെടേണ്ടതാണ് അത് അറിയിക്കാനാണ് ഈ ആയത്ത് വലം യകുല്ലഹു ശരീകും ഫിൽ മുൽക്ക് ആധിപത്യത്തിൽ അള്ളാഹുവിന് യാതൊരു പങ്കാളിയുമില്ല ഈ പ്രപഞ്ചത്തിൽ സ്ഥൂലമാകട്ടെ സൂക്ഷ്മമാകട്ടെ ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാം അള്ളാഹുവിന്റെ മിൽക്കിലുള്ളതാണ് ആധിപത്യത്തിലുള്ളതാണ് അങ്ങനെയുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ചെറുതിലാകട്ടെ വലുതിലാകട്ടെ ആധിപത്യത്തിൽ യാതൊരു പങ്കാളിയില്ല അപ്പൊ പങ്കാളിയെ സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിരാകരിക്കപ്പെട്ട സിഫത്താണ് വിശേഷണാണ് അതറിയിക്കാനാണ് ഈ ആയത്ത് വലം യകുല്ലഹു വലിയ്യും മിനദ്ദുല്ല് അപമാനത്താൽ അതിൽ നിന്ന് ഒരു രക്ഷാധികാരി അപമാനം വരുന്നത് തടയാൻ അല്ലെങ്കിൽ അപമാനം വന്നതിൽ നിന്ന് രക്ഷക്ക് ഒരു രക്ഷാധികാരി ഇത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിരാകരിക്കപ്പെട്ട സിഫത്താണ് അങ്ങനെ അള്ളാഹുവിന് ഒരു വലിയിന്റെ ആവശ്യമല്ല ഒരു രക്ഷാധികാരിന്റെ ആവശ്യം അള്ളാഹുവിനില്ല മനസ്സിലായില്ലേ അതൊക്കെ പടപ്പുകൾക്ക് പറഞ്ഞതാ സൃഷ്ടികർത്താവായ അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ നിന്നൊക്കെ ധന്യനാണ് ഗനിയായ അള്ളാഹുവാണ് സമദാണ് അള്ളാഹുവിന് ആരെ ആവശ്യമല്ല എല്ലാ പടപ്പുകളും അള്ളാഹുവെ ആശ്രയിച്ച് കഴിയേണ്ടവരാണ് കഴിയുന്നവരാണ് അള്ളാഹു അസമദാണ് അപ്പൊ അങ്ങനെയുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയന്റെ ആവശ്യമില്ല അപ്പൊ വലിയനെ സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മംഫിയത്തായ സിഫത്താണ് നിരാകരിക്കപ്പെട്ടതായ സിഫത്താണ് അത് അറിയിക്കുവാനാണ് ഈ ആയത്ത് മാത്രമല്ല കബീറുഹു തക്ബീറ മനസ വാജ കർമ്മണ അള്ളാഹുവിനെ മഹത്വവൽക്കരിക്കുക അള്ളാഹുവിനെ തക്ബീർ പ്രഖ്യാപിക്കുക മനസ്സിലായില്ലേ കാരണം എന്താ അള്ളാഹു സുബ്ഹാന തആല യാതൊരു കുറവുകളും ന്യൂനതകളും ഇല്ലാത്ത അള്ളാഹുവാകുന്നു അവൻ പ്രകീർത്തിക്കപ്പെടേണ്ടവനാണ് മഹത്വം പറയപ്പെടേണ്ട അള്ളാഹുവാകുന്നു മനസ്സിലായില്ലേ അതിൽ തക്ബീർ ചൊല്ലേണ്ട ഒരു സ്ഥലമാണ് നമ്മൾ പറഞ്ഞത് ഏത് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ യാത്രയിൽ ഉയരം കയറുമ്പോൾ തക്ബീർ ചൊല്ലുമായിരുന്നു അതേപോലെ തന്നെ ബിസ്മില്ലാഹ് അല്ലാഹു അക്ബർ അറക്കുന്ന സമയത്ത് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ തക്ബീർ ചൊല്ലുമായിരുന്നു അതേപോലെ തന്നെ പെരുന്നാൾ സുദിനങ്ങളിൽ മനസ്സിലായില്ലേ തക്ബീർ ചൊല്ലുമായിരുന്നു അതേപോലെ തന്നെ ദുൽഹജ്ജ് പത്തിന്റെ ആദ്യ പത്തിൽ മനസ്സിലായില്ലേ തക്ബീർ ചൊല്ലുവാനുള്ള കൽപ്പനയുണ്ട് ഹദീസിൽ കാണാൻ സാധിക്കും മനസ്സിലായില്ലേ അപ്പോൾ അതേപോലെ തന്നെ നമസ്കാരത്തിൽ തക്ബീറത്തിൽ ഇഹ്റാം നമസ്കാരത്തിൽ ഒരു അമലിൽ നിന്ന് ഒരു കർമ്മത്തിൽ ഒരു റുക്നിൽ നിന്ന് മറ്റൊരു റുക്നിലേക്ക് തക്ബീർ ചൊല്ലിക്കൊണ്ടുള്ളതായ മനസ്സിലായില്ലേ തക്ബീർ ചൊല്ലിക്കൊണ്ടുള്ളതായ പിന്നെ ഇന്തിഖാൽ ഒരു റുക്കിൽ നിന്ന് മറ്റൊരു റുക്കിലേക്കുള്ള പോക്ക് അതേപോലെ തന്നെ ആശ്ചര്യകരമായ ഒരു വാർത്ത കേൾക്കുമ്പോൾ തക്ബീർ ചൊല്ലുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് പിന്നെ സ്വർഗത്തിലേക്കുള്ള ഉമ്മത്തികളുടെ വിഹിതത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സ്വർഗവാസികളിൽ പകുതി നിങ്ങളാകണം എന്നതാണ് എന്റെ ആഗ്രഹം പ്രതീക്ഷ മനസ്സിലായി അപ്പൊ നിങ്ങളായിരിക്കും എന്ന് പറവ സഹാബികൾ തക്ബീർ ചൊല്ലി എന്നാണ് അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി ഞങ്ങൾ തക്ബീർ ചൊല്ലി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു എന്നാണ് എന്ന് പറഞ്ഞാൽ ആശ്ചര്യകരമായ ഒരു സംഗതി കാണുമ്പോൾ ഉണ്ടാകുന്നതായ തക്ബീർ മനസ്സിലായി വേറെ ചില അസറുകളിൽ ഹദീസുകളിൽ കാണാൻ സാധിക്കും ആശ്ചര്യകരമായ ഒരു കാഴ്ച കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിൽ തക്ബീർ ചൊല്ലിയത് മനസ്സിലായില്ലേ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞത് അപ്പോൾ നാവ് കൊണ്ടും അതേപോലെ തന്നെ ഹൃദയം കൊണ്ടും അല്ലെങ്കിൽ മനസ്സ വാജ കർമ്മണ നമ്മൾ അള്ളാഹുവിന് തക്ബീർ ചൊല്ലുക അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള തക്ബീർ നിർവഹിക്കുക അതാണ് വക്കബീറുഹു തക്ബീറ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല കുറവുകളില്ലാത്ത ന്യൂനതകളില്ലാത്ത പോരായ്മകളില്ലാത്ത അള്ളാഹുവാകുന്നു അവൻ സമ്പൂർണനാകുന്നു മഹത്വമുടയവനാകുന്നു ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ ഇവിടെ പിന്നെ ഏതാനും ആയത്തുകൾ അള്ളാഹുവിനെ അള്ളാഹുവിനെ തൊട്ട് നിരാകരിക്കപ്പെടേണ്ടതായ സിഫാത്തുകളുടെ വിഷയത്തിൽ നൽകിയത് തുടർന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ ഇതേ വിഷയത്തിൽ നൽകുന്ന ആയത്ത് യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ യുസബ്ബിഹു ലില്ലാഹ് അള്ളാഹുവിന് തസ്ബീഹ് എടുക്കുന്നു ആര്
മാഫിസമാവാത്ത് ആകാശത്തിലുള്ളവർ ഭൂമിയിലുള്ളവരും ലോഹുൽ മുൽക്ക് മുഴുവൻ ആധിപത്യവും അള്ളാഹുവിന് മാത്രമാകുന്നു വലഹുൽ ഹംദ് മുഴുവൻ സ്തുതികളും അള്ളാഹുവിന് മാത്രമാകുന്നു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവ് ഉള്ളവനുമാകുന്നു ഈ ആയത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള കൊണ്ടുവന്നത് എന്തിനാ കൊണ്ടുവന്നത് അള്ളാഹുവിന് നിരാകരിക്കപ്പെടേണ്ടതായ സിഫത്തുകൾ അവയെ അറിയിക്കാനുള്ള ആയത്താണ് എങ്ങനെയാണ് ഈ ആയത്ത് അള്ളാഹുവിന് മംഫിയായ സിഫത്ത് നിരാകരിക്കപ്പെടുന്ന സിഫത്ത് ഉണ്ട് എന്ന് അറിയിക്കുന്നത് അത് യുസബ്ബിഹു എന്നുള്ള ആ ഫ്രെയിലിൽ നിന്നാണ് എന്താ സബ്ബഹ യുസബ്ബിഹു എന്ന് പറഞ്ഞ അർത്ഥം സബ്ബഹ എന്ന് പറഞ്ഞാൽ നസ്സഹ എന്നർത്ഥം പരിശുദ്ധപ്പെടുത്തി എന്നർത്ഥം യുസബ്ബിഹു ലില്ലാഹി എന്നാണ് അള്ളാഹുവെ പരിശുദ്ധപ്പെടുത്തുന്നു അള്ളാഹുവിന് തസ്ബീഹ് എടുക്കുന്നു പറഞ്ഞാൽ അള്ളാഹുവെ പരിശുദ്ധപ്പെടുത്തുന്നു എങ്ങനെ പരിശുദ്ധപ്പെടുത്തൽ കുറവിൽ നിന്നും ന്യൂനതയിൽ നിന്നും പരിശുദ്ധപ്പെടുത്തലാണ് യുനസ്സിഹുല്ലാഹ അൻ കുല്ലി സിഫത്തി നഖ്സിൻ വഅയ്ബ് കുറവുകളും പോരായ്മകളും അറിയിക്കുന്ന വിശേഷണങ്ങളിൽ നിന്ന് അള്ളാഹുവെ പരിശുദ്ധപ്പെടുത്തലാണ് തസ്ബീഹ് മനസ്സിലായില്ലേ അത് ലിസാനുൽ ഹാലും ലിസാനുൽ മഖാലും തസ്ബീഹിനെ അറിയിക്കും മനസ്സിലായില്ലേ ഇപ്പൊ നമ്മൾ അള്ളാഹുവിനെ നിസ്കരിച്ച് നമ്മളുടെ പ്രവൃത്തി അറിയിക്കുന്നത് അള്ളാഹുവിനുള്ള തസ്ബീഹാണ് നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് നമ്മുടെ വാക്ക് അറിയിക്കുന്നത് അള്ളാഹുവിനെ തസ്ബീഹ് എടുക്കലാണ് മനസ്സിലായില്ലേ ഒന്ന് ലിസാനുൽ ഹാലാണ് മറ്റൊന്ന് ലിസാനുൽ മഖാലാണ് നമ്മുടെ വാക്ക് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ മഖാൽ അള്ളാഹുവിന്റെ പരിശുദ്ധിയാണ് അറിയിക്കുന്നത് അള്ളാഹുവിനെ തസ്ബീഹ് എടുക്കുകയാണ് അതേപോലെ നമ്മൾ നമസ്കരിക്കുകയാണ് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലാണ് നമ്മുടെ നമസ്കാരം അറിയിക്കുന്നതാണ് ലിസാനുൽ ഹാൽ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിധേയമായിട്ട് നമ്മൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുമ്പോൾ അത് നമ്മുടെ ആ പ്രവൃത്തി ലിസാനുൽ ഹാൽ അറിയിക്കുന്നത് നമ്മൾ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നു എന്നാണ് ഇവിടെ യുസബ്ബിഹു ലില്ലാഹ് അള്ളാഹുവിനെ കുറവുകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും പരിശുദ്ധപ്പെടുത്തുന്നു അള്ളാഹുവിന് തസ്ബീഹ് എടുക്കുന്നു ആര് മാഫി സമാവാത്ത് ആകാശത്തിലുള്ളവർ വമാഫിൽ ഭൂമിയിലുള്ളവരും ഇവിടെ മൻഫി സമാവാത്ത് എന്ന് പറഞ്ഞില്ല ആകാശത്തിലുള്ളവർ എന്നുള്ളത് അറിയിക്കാൻ മന്നാണ് കൂടുതൽ പ്രയോഗിക്കുക അതിന് പകരം മായാണ് പ്രയോഗിച്ചത് അതേപോലെ വമാഫിൽ അർദ് മൻഫിൽ അർദ് എന്നല്ല പറഞ്ഞത് മൻഫിൽ അർദ് എന്നാൽ ഭൂമിയിലുള്ളവർ അത് പകരം മായാണ് പ്രയോഗിച്ചത് ശരിക്കും മാ പ്രയോഗിക്കൽ ഗൈർ ആഖിലിനാണ് മൻ പ്രയോഗിക്കൽ ആഖിലിനുമാണ് ചില സമയങ്ങളിൽ മാത്രമേ മന്ന് പ്രയോഗിക്കേണ്ടടുത്ത് മായും മാ പ്രയോഗിക്കേണ്ടതും മന്നും പ്രയോഗിക്കുള്ളൂ അറബിയിൽ മനസ്സിലായേ ഇവിടെ അള്ളാഹു മൻ പ്രയോഗിക്കേണ്ടടുത്ത് മാ പ്രയോഗിച്ചു എന്തുകൊണ്ട് ആകാശത്തിലും ഭൂമിയിലും അള്ളാഹുവിന് തസ്ബീഹ് എടുക്കുന്നവരുടെ എണ്ണം നോക്കിയാൽ ഗൈർ ആഖിൽ ബുദ്ധി ഉപയോഗിക്കാത്ത സൃഷ്ടികളാണ് കൂടുതൽ മനസ്സിലല്ലേ ആകാശത്തിലുള്ളവർ അള്ളാ ആകാശത്തിലുള്ള പടപ്പുകൾ എത്രയാണ് എണ്ണിയാലൊടുങ്ങാത്ത നക്ഷത്രാദികൾ ആകാശത്തിലുണ്ട് ആ നക്ഷത്രങ്ങളെ വലയം ചെയ്യുന്ന ഗ്രഹങ്ങളും ആ ഗ്രഹങ്ങളെ വലയം ചെയ്യുന്ന ഉപഗ്രഹങ്ങളും ഉൽക്കകളും ആകാശ സൃഷ്ടികൾ ഒരുപാട് വേണം അതേപോലെ ഭൂമിയിൽ ഗൈർ ആക്കലായ ബുദ്ധി ഉപയോഗിക്കാത്ത പടപ്പുകൾ ഇവിടുത്തെ വൃക്ഷങ്ങൾ ഇവിടുത്തെ മണ്ണ് കല്ല് വെള്ളം അതേപോലെ തന്നെ സസ്യ ലതാദികൾ മത്സ്യങ്ങൾ മൃഗങ്ങൾ പർവ്വതങ്ങൾ മനസ്സിലായില്ലേ എല്ലാ സംഗതികളും അള്ളാഹുവിന് തസ്ബീഹ് എടുക്കുന്നത് വസ്തുക്കളാണ് അപ്പൊ ഗൈർ ആക്കലായ വസ്തുക്കളാണ് വാനത്തിലും ഭൂമിയിലും അവക്കിടയിലും കൂടുതൽ അള്ളാഹുവിന് തസ്ബീഹ് എടുക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് കുറച്ച് മനുഷ്യന്മാരൊഴിച്ച് മനസ്സിലല്ലേ ജിന്നുകൾ പിശാചുക്കൾ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ അള്ളാഹുവിനുള്ള തസ്ബീഹിലാണ് അതുകൊണ്ട് തന്നെ ഗൈർ ആക്കിലാണ് തസ്ബീഹിന്റെ വിഷയത്തിൽ എണ്ണത്തിൽ കൂടുതൽ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാന തആല മാ എന്ന് പ്രയോഗിച്ചത് മന്ന് പ്രയോഗിക്കാതെ കാരണം മന്ന് കുറവാണ് മായാണ് കൂടുതൽ അള്ളാഹുവിന് തസ്ബീഹ് എടുക്കുന്നത് അതുകൊണ്ടാണ് യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്
അള്ളാഹുവിനെ കുറവുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും പരിശുദ്ധപ്പെടുത്തുന്നവരാണ് ആകാശത്തിലുള്ളവർ ഭൂമിയിലുള്ളവർ. അതിൻ്റെ അർത്ഥം ഖൈർ ആക്കിൽ മാത്രമാണ് എന്നല്ല, പിന്നെയോ ആക്കിലായവരും വിശ്വാസികൾ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന അള്ളാഹുവെ മാത്രം ഇബാദത്തെടുത്ത് അള്ളാഹുവിനോട് മാത്രം സഹായാർത്ഥന നടത്തി അള്ളാഹുവിനോട് മാത്രം ദുആ ഇരന്ന് ജീവിക്കുന്നവരും അള്ളാഹുവെ കുറവുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും പരിശുദ്ധപ്പെടുത്തുന്നവരാണ്. വാനത്തിൽ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുണ്ട്, എണ്ണിയാൽ ഒടുങ്ങാത്ത മലായിക്കത്തുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്വതി സമ വഹുക്കലഹ അൻഫഇത്, ആകാശം ശബ്ദമയമാണ്, ഒരു ശബ്ദമയമായ അവസ്ഥയാണ് ആകാശത്തിലുള്ളത്. ആകാശം എങ്ങനെ ശബ്ദമയമാകാതിരിക്കും? ശബ്ദമയമാവുക എന്നുള്ളത് അർഹപ്പെട്ടിരിക്കുന്നു ആകാശത്തിന്. കാരണം എന്താ? മാഫിഹ മൗദി അർബ അസാജിബ്യ, നാല് വിരൽ വെക്കാൻ ഇടല്ല ആകാശത്തിൽ. ഇല്ലാതെ മലക്കുർ റാക്കിവിൻ അവസാജിദ്, ഒരു മലക്കവിടെ റുക്കുവിലാണ് അല്ലെങ്കിൽ മറ്റൊരു മലക്കവിടെ സുജൂദിലാണ്. അള്ളാഹുവിൽ തസ്ബീഹ് എടുത്തിട്ട് സുജൂദിലും റുക്കുവിലും ആകാശ നിറയെ മലക്കുകളാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള അള്ളാഹുവിന്റെ പടപ്പുകളുണ്ട് അള്ളാഹുവിന്റെ തസ്ബീഹിലുള്ള. മനസ്സിലായില്ലേ? അപ്പൊ യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്. ഈ ആയത്ത് എന്തറിയിക്കുന്നു? അള്ളാഹുവിന് പടപ്പുകൾ തസ്ബീഹിലാണ് എന്നുള്ളത് അറിയിക്കുന്നു. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും അള്ളാഹുവെ പരിശുദ്ധപ്പെടുത്തുക. ന്യൂനതകളും കുറവുകളും ഇല്ലാത്ത അള്ളാഹു ആയത് കാരണത്താൽ അവന്റെ വിശുദ്ധിയെ വാഴ്ത്തുക. അതാണ് നമ്മൾ തസ്ബീഹിലൂടെ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് എന്നുള്ളത് മഹത്തായ കർമ്മമായി മാറിയത്. പല ആളുകളും സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് ഇങ്ങനെ ചൊല്ലിയല്ലാതെ എന്താണ് ഈ സുബ്ഹാനല്ലാഹിൽ താൻ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാറില്ല. യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹിൽ നമ്മൾ നിർവഹിക്കുന്നത് ഇതാണ്. കുറവുകളിൽ നിന്ന്, ന്യൂനതകളിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമ്മുടെ സൃഷ്ടിപ്പ് നിയന്ത്രിക്കുന്ന, നമുക്ക് അന്നം നൽകുന്ന, അനുഗ്രഹം നൽകുന്ന നാഥനായ അള്ളാഹു സുബ്ഹാനഹു വതആലയെ നമ്മൾ പരിശുദ്ധപ്പെടുത്തുകയും അവന്റെ പരിപൂർണതയെ നമ്മൾ വാഴ്ത്തുകയുമാണ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് പറഞ്ഞാൽ തംലഉ ഔ തംലആനി മാ ബൈനസ് സമാവാതി വൽ അർദ്, ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ അയാൾക്കത് പുണ്യം നിറക്കും, പ്രതിഫലം നിറക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കാണാൻ സാധിക്കും. അബൂ മാലിക്കിൻ അശ്ശരിയിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, അത്തുഹൂറു ശത്രുൽ ഈമാൻ വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് തംലആനി ഔ തംലഉ മാ ബൈനസ് സമാവാതി വൽ അർദ്. മനസ്സിലായി? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് പറഞ്ഞാൽ ആകാശങ്ങൾക്കും ഭൂമിക്കും ഇടയിൽ അത് പുണ്യവും പ്രതിഫലവും നടക്കും എന്നാണ്. മനസ്സിലല്ലേ? ഒരാൾ ഒരു ദിവസം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അള്ളാഹുവിനെ തസ്ബീഹ് എടുക്കുന്നു, അള്ളാഹുവിനെ ഹംദ് പറയുന്നതോടൊപ്പം എന്ന് പറഞ്ഞാൽ, നൂറ് പ്രാവശ്യം പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുത്തത് ഖതായ വലൗ കാന മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിന്റെ നുരകൾക്ക് തുല്യമാണ് ആ മനുഷ്യന്റെ പാപമെങ്കിലും അതെല്ലാം മായ്ക്കപ്പെടും എന്ന്. മനസ്സിലായി? മറ്റൊരു റിപ്പോർട്ടിൽ മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദി, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദി, ഒരാൾ സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി എന്ന് പറഞ്ഞാൽ, ഗുരിസത് ലഹു നഖ്ലതു ഫിൽ ജന്ന, സ്വർഗത്തിൽ അയാൾക്ക് വേണ്ടി ഒരു ഈത്തപ്പന കൃഷി ചെയ്യപ്പെടും എന്ന്. മനസ്സിലായി? തസ്ബീഹ് അതിന്റെ മഹത്വമാണ്. അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് ഒരാൾ ചൊല്ലിയാൽ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് ഒരാൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് പറയാൻ എളുപ്പമായ രണ്ട് കലിമത്തുകൾ, സഖീലത്താനി ഫിൽ മീസാൻ, നന്മയുടെ തുലാസിൽ ഭാരമേറെ തൂക്കുന്ന രണ്ട് കലിമത്തുകൾ, ഹബീബത്താനി ഇലർ റഹ്മാൻ, കരുണാവാരിധിയായ റഹ്മാനായ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കലിമത്തുകൾ, അതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം. അണ്ട തസ്ബീഹിന്റെ മഹത്വം മനസ്സിലല്ലേ? നിസ്കാരം കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞു 33 തവണ തസ്ബീഹ് ജല്ല, സുബ്ഹാനല്ലാഹി ജല്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളോട് പറഞ്ഞു 33 തവണ തസ്ബീഹ് ജല്ലാൻ, സുബ്ഹാനല്ലാഹി ജല്ലാൻ. മനസ്സിലായി? റുകൂഇലും സുജൂദിലും നമ്മളോട് സുബ്ഹാന റബ്ബിയൽ ആല, സുബ്ഹാന റബ്ബിയൽ അദീം ജല്ലാൻ പറ, അല്ലെങ്കിൽ സുബ്ഹാൻ റബ്ബിയൽ ആല വബിഹംദിഹി, സുബ്ഹാൻ റബ്ബിയൽ അദീം വബിഹംദിഹി, അല്ലെങ്കിൽ സബ്ഹൻ ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി വറൂഹ്. മനസ്സിലായി? അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, ഇതൊക്കെ ജല്ലാൻ പറഞ്ഞു. മനസ്സിലായി? എന്താ തസ്ബീഹ് ജല്ലാൻ പറഞ്ഞത്? അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുവാനും അള്ളാഹുവിനെ മഹത്വപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. മനസ്സിലല്ലേ? അതാണ് നമ്മൾ നിർവഹിക്കുന്നത്, നഖ്സിൽ നിന്ന്, കുറവിൽ നിന്ന്.
ഐബിൽ നിന്ന് അഥവാ ന്യൂനതയിൽ നിന്ന് അള്ളാഹുവിനെ തൻസീ പരിശുദ്ധപ്പെടുത്തുക, അതാണ് തസ്ബീഹ്. മനസ്സിലായി? അതാണ് യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വല്ലാഹ്, ആകാശത്തിലുള്ളവർ ഭൂമിയിലുള്ളവർ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. ലഹുൽ മുൽക്ക്, അവന് മാത്രമാകുന്നു ആധിപത്യം മുഴുവനും. അവിടെ അൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിഗ്റാഖിന്റെ മുഴുവൻ ആധിപത്യവും, ലഹു എന്ന് പറഞ്ഞാൽ അവന് മാത്രം എന്ന് പറയാൻ കാരണം അൽ മുൽക്കു ലഹു എന്നാണ്. മുഖ്താ ഖബർ അങ്ങനെയാണ്, പക്ഷേ ഇവിടെ ഖബറിനെ ലഹു എന്നുള്ള ഖബറിനെ മുന്തിപ്പിച്ച് എന്തിന്, ഹസറിന്റെ മാന കിട്ടാൻ, മാത്രം എന്നർത്ഥം കിട്ടാൻ. അതുകൊണ്ടാണ് മുഴുവൻ ആധിപത്യവും അള്ളാഹുവിന് മാത്രം എന്നർത്ഥം പറഞ്ഞത്. അതേപോലെ വലഹുൽ ഹംദു, മുഴുവൻ സ്തുതികളും അവന് മാത്രമാണ്. അൽഹംദു പറഞ്ഞാൽ അൽ ഇസ്തിഗ്റാഖിന്റെ അൽ മുഴുവൻ എന്നർത്ഥത്തിൽ, മുഴുവൻ സ്തുതിയും ലഹു അവന് മാത്രം. അവന് മാത്രം പറയാൻ കാരണം എന്താ? അൽഹംദു ലഹു, ലഹു എന്നുള്ള ഖബറിനെ ഇവിടെ മുന്തിപ്പിച്ച് എന്തിന്, മാത്രം എന്നർത്ഥം കിട്ടാൻ. മനസ്സിലായില്ലേ? തഅഖീറു മാ യസ്തഹഖു തഖ്ദീം, മുന്തിപ്പിച്ച് പറയുന്നതിനെ പിന്തിപ്പിക്കലും, അതേപോലെ തന്നെ തഖ്ദീം മാ യസ്തഹഖു തഅഖീർ, പിന്തിച്ച് പറയേണ്ടതിനെ മുന്തിപ്പിച്ച് പറയുകയും ചെയ്യുന്നത് എന്തിനാ? ഹസറിന്റെ മാനയെ ഇഫാദത്ത് ചെയ്യാനാണ്, മാത്രം എന്നുള്ള അർത്ഥം നൽകാനാണ്. അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ രീതിയിൽ വചനം കൊണ്ടുവന്നതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. അപ്പോൾ ഇവിടെ ഈ ആയത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള കൊണ്ടുവന്നത് എന്തിനാണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള കൊണ്ടുവന്നത് അള്ളാഹു സുബ്ഹാനഹു വതാല കുറവുകൾ അറിയിക്കുന്ന സിഫത്തുകളിൽ നിന്ന്, ന്യൂനത അറിയിക്കുന്ന സിഫത്തുകളിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ്. അങ്ങനത്തെ സിഫത്തുകൾ അള്ളാഹുവിന് നിരാകരിക്കപ്പെട്ടതാണ്, അങ്ങനെ നിരാകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അറിയിക്കുന്ന ആയത്താകുന്നു ഈ ആയത്ത്. ഏത്? യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. മനസ്സിലായില്ലേ? വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി, യാതൊരു വസ്തുവുമില്ല അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവന് തസ്ബീഹ് എടുക്കാതെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്. മനസ്സിലായില്ലേ? എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ സ്തുതി അവന് സമ്മതിച്ചുകൊണ്ട് അവനെ തസ്ബീഹ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സംഗതികളും, അതിൽ നമ്മൾ കാണുന്ന മൂകമായി നമ്മൾ നമ്മുടെ മുന്നിൽ കാണുന്നതായി സംഗതികളൊക്കെ മൂകമാണെങ്കിലും തസ്ബീഹിൻ്റെ വിഷയത്തിൽ അവ വാചാലമാണ്. അവർ അള്ളാഹുവിന് വഴിപ്പെട്ട് അള്ളാഹുവിന് തസ്ബീഹ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. മനസ്സിലായില്ലേ? എന്ത് വേണം? നമ്മൾ പഠിച്ചവനെ തസ്ബീഹ് എടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് അഖ്ല് നൽകി, ബുദ്ധി നൽകി, അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് തമ്മീസ് നൽകി, വകതിരിവ് നൽകി, അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചു, അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളിലേക്ക് അംബിയാ മുർസലീങ്ങളെ നിയോഗിച്ചു, അള്ളാഹു സുബ്ഹാനഹു വതാല ഹഖും ബാത്തിലും വേർതിരിച്ചറിയുവാനുള്ള മാനദണ്ഡങ്ങൾ നമുക്ക് നൽകി, എന്നിട്ട് അള്ളാഹു എല്ലാവിധ ഇത്തരത്തിലുള്ള നിയമത്തുകളും നൽകിയ നമ്മൾ മാത്രം അള്ളാഹുവിന് തസ്ബീഹ് എടുക്കുന്നതിൽ പിശുക്കന്മാരാവുക, നമ്മൾ അള്ളാഹുവിന് തസ്ബീഹ് എടുക്കാതെ നന്ദി കെട്ടവരാവുക, നമ്മൾ അള്ളാഹുവിന് പങ്കാളികളെയും സമന്മാരെയും നിശ്ചയിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ കെടുത്തുക, അള്ളാഹുവിന് തുല്യനെ നിശ്ചയിക്കൽ, അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കൽ അള്ളാഹുവിനെ ഇകഴ്ത്തലാണ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ കെടുത്തലാണ്, തസ്ബീഹിനെതിരാണ്. പല മനുഷ്യന്മാരും അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യുന്നത് കാരണത്താൽ അള്ളാഹു എന്താ പറഞ്ഞത്? സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ, അവർ ഷിർക്ക് വെക്കുന്നതിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ്, ഞാൻ അള്ളാഹുവെ പരിശുദ്ധപ്പെടുത്തുന്നു, ഞാൻ തസ്ബീഹ് എടുക്കുന്നു എന്ന് പറയാൻ പറയാം. അതേപോലെ സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ, അവർ അള്ളാഹുവെ വർണ്ണിക്കുന്നതിൽ നിന്ന് അഥവാ ഷിർക്ക് വെച്ചുകൊണ്ട്, പങ്കാളികളെ നിശ്ചയിച്ചുകൊണ്ട്, ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചുകൊണ്ട് കഴിയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അവർ മോശമായി വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നൊക്കെ അള്ളാഹു പരിശുദ്ധനാണെന്ന് ഞാൻ അള്ളാഹുവെ പരിശുദ്ധപ്പെടുത്തുന്നു എന്ന് പറയാൻ പറയണം. മനസ്സിലല്ലേ? അപ്പൊ മനുഷ്യന്മാര് അള്ളാഹുവിൽ ശിർക്ക് വെക്കുന്നുവെങ്കിൽ, അള്ളാഹു അല്ലാത്തവരോട് ദുആ ഇരക്കുന്നുവെങ്കിൽ, അള്ളാഹു അല്ലാത്തവരോട് സഹായാർത്ഥന നടത്തുന്നുവെങ്കിൽ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുന്നുവെങ്കിൽ, അള്ളാഹു അല്ലാത്തവരുടെ കുരുത്തവും പൊരുത്തവും ആഗ്രഹിച്ച് അവർക്ക് ബലി നൽകുന്നുവെങ്കിൽ, അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നുവെങ്കിൽ, ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്നുവെങ്കിൽ, അവർ അള്ളാഹുവിനെ ഇകഴ്ത്തുകയാണ് ചെയ്യുന്നത്. അവർ അള്ളാഹുവിന് തസ്ബീഹ് എടുക്കുന്നവരല്ല.
അവരുടെ ചെയ്തികൾ അറിയിക്കുന്നവർ അവർ തസ്ബീഹ് നിർവഹിക്കാത്തവർ എന്നുള്ളതാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാന തആല ഈ ശൈലിയിൽ ആയത്തുകൾ അവതരിപ്പിച്ചത്. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ ഹുവല്ലാഹുൽ ഖാലിഖ് ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു المليك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون മനസ്സിലായില്ല? അവർ ഷിർക്ക് വെക്കുന്നതിൽ നിന്ന് അല്ലാഹു പരമപരിശുദ്ധനാകുന്നു, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് തസ്ബീഹ്, അല്ലാഹുവിനെ നിരാകരിക്കപ്പെടേണ്ട സിഫത്തുകളുണ്ട്, അത്തരം വിശേഷണങ്ങളിൽ നിന്ന് അല്ലാഹു പരിശുദ്ധപ്പെടുത്തേണ്ടതുണ്ട്. ഈ ആയത്ത് അല്ലാഹുവിനെ നിരാകരിക്കപ്പെടുന്ന സിഫത്തുകളെ അറിയിക്കുന്നു. അത്തരം സിഫത്തുകൾ അല്ലാഹുവിനില്ല എന്നുള്ളതും അറിയിക്കുന്നു. അതിനുവേണ്ടിയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള ഈ ആയത്ത് ഇവിടെ പ്രത്യേകം കൊണ്ടുവന്നത്. ഈ വിഷയത്തിൽ മറ്റു ചില ആയത്തുകൾ കൂടി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള നൽകിയിട്ടുണ്ട്. അത് ഇൻഷാല്ലാ അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ നമ്മൾ തുടർത്തി വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭവനമായ സ്വർഗത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും മോചിപ്പിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.